ഒരു ഗന്ധർവനാഥത്തിൻ്റെ 50 വർഷങ്ങളുടെ ആഘോഷത്തിമിറപ്പിലാണ് കേരളം. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും സംഗീതത്തിൻ്റെ ഗാംഭീര്യം മുഴക്കി യേശുദാസിൻ്റെ അരനൂറ്റാണ്ട്. പക്ഷേ ഈ മേളങ്ങളുടെ ഒച്ചയെത്താത്ത ഒരു പാലക്കാടൻ ഉൾഗ്രാമത്തിൽ തൻ്റെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ പെറുക്കിയെടുക്കുകയാണ് ആർ നമ്പ്യത്തെന്ന 87-കാരൻ വൃദ്ധൻ. ഇതൊരു നാടകമായിരുന്നു, കാൽപ്പാട് നാടകം, കെ എസ് ആൻ്റണി നാടകം. ഏലൂർക്കാർ ആലുവായിലിനപ്പുറത്തുള്ള FSET ഫാക്ടറിയൊക്കെ അടുത്താണ് അയാളുടെ നിലപാട്. അപ്പോൾ ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൻ്റണി പലപ്പോഴും പറയുന്നു, തിരുമേനി നമുക്കത് സിനിമയാക്കണം എന്ന് പറയുക. ഞാനും പറയും അത് സിനിമയാക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് 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 പിന്നെ അതൊരു ഒരു തരം വാശിയായി, ഒരു എന്താ പിന്നെ പറയുക, അങ്ങനെ അത് ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു ഇതായിട്ട് തീർന്നു. നാടകവും സിനിമയും നമ്പ്യത്തിൻ്റെ ചിന്തയെയും വിവേകത്തെയും കീഴ്പ്പെടുത്തിയിരുന്നൊരു കാലം. അവ്യക്തമായ ഒരു തിരക്കഥ പോലെ ഒരു സിനിമയുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർക്കിടയിലെ പ്രധാനിയായിരുന്നു നമ്പ്യത്ത്. നമ്പ്യത്ത് ഒരു സിനിമയുണ്ടാക്കുന്നു എന്നറിഞ്ഞ് അവസരം തേടിയെത്തിയ ചെറുപ്പക്കാരുടെ എല്ലാം മുഖം നമ്പ്യത്തിന് ഓർമ്മയില്ല. പക്ഷെ നീണ്ടു മെലിഞ്ഞ ഒരു സംഗീത വിദ്യാർത്ഥിയെ മനസ്സിലൊന്ന് കുറിച്ചിട്ടു, എന്തോ ഒരടുപ്പം. പിന്നെ വൈക്കം ചന്ദ്രൻ ഭാഗവതരുടെ ശുപാർശയും. പാട്ടുപാടാനുള്ള അവസരത്തിനായാണ് ആ ചെറുപ്പക്കാരൻ വന്നതെന്നതിനാൽ പിന്നീട് വരാൻ പറഞ്ഞു. ഒരു ഗാനശകലം നൽകാൻ പിന്നീട് തീരുമാനിച്ചു. യുവാവിൻ്റെ പേര് യേശുദാസ്. അങ്ങനെ യേശുദാസിന് പാടാൻ തീരുമാനിച്ചു വെച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ 4 വരികളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണത് എന്ന് പറഞ്ഞു. അതൊക്കെ പഠിച്ച് പിന്നെ ഈ അധികം ഇൻസ്ട്രുമെൻസ് ഒന്നും ഇല്ല, ഇതിൻ്റെ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ 2 ദിവസം മുമ്പ് യേശുദാസിന് പനി പിടിപെട്ടു. റെക്കോർഡിംഗ് ദിവസം പിടികൂടിയ പനി യേശുദാസിൻ്റെ ജീവിതം മറ്റൊന്നാക്കിയനെ. പക്ഷെ നമ്പ്യത്തിൻ്റെ പിടിവാശിക്ക് മുന്നിൽ സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ അയിഞ്ഞു. പിന്നീട് കേരളത്തിൻ്റെ ചരിത്രമായി മാറി നമ്പ്യത്തിൻ്റെ ആ തീരുമാനം. KS ആന്റണി പറഞ്ഞു, MBSC പറഞ്ഞു, നബി സാർ ഇത് ഇപ്പോഴേ ഈ നിലയിൽ ആന്റണിയെ കൊണ്ട് പാടിക്കുന്നതിൽ അല്ല, യേശുദാസിനെ കൊണ്ട് പാടിക്കുന്നതിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. അത് വേണ്ട, ഇപ്പം വേണ്ട. അയാൾക്ക് കൊടുക്കാം, ചാൻസ് കൊടുക്കാം, നല്ല ശബ്ദമാണ് കൊടുക്കാം, പക്ഷേ പിന്നീട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ലടോ, ഞാനൊരു പാട്ട് യേശുദാസിന് കൊടുക്കും. ഇവിടെ എല്ലാ മോഹവും കൊടുത്ത ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് അവസാനം മോനെ നീ പൊക്കോന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചന്തയ്ക്ക് തട്ടി പറഞ്ഞയക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല സാർ. അതുകൊണ്ട് ഒരു പാട്ട് ഞാൻ യേശുദാസിന് കൊടുക്കും, അതുകൊണ്ട് എൻ്റെ പടം പൊട്ടണേ പൊട്ടട്ടെ എന്ന് പറഞ്ഞു. യേശുദാസ് പാടി, അതിൻ്റെ ടേപ്പ് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഓരോ ആഘോഷവേളയിലും യേശുദാസ് ആ 4 വരി ആവർത്തിക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. യേശുദാസിനെ വെള്ളി വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ നമ്പ്യത്തിൻ്റെ ജീവിതം പക്ഷേ മറ്റൊന്നായി. യേശുദാസിൻ്റെ പാട്ടുൾപ്പെടെ കാൽപ്പാടുകൾ എന്ന ചിത്രം പുറത്തുവന്നു. ചിത്രം സാമ്പത്തികമായി വൻ പരാജയം ഏറ്റുവാങ്ങി. ചിത്രത്തിൻ്റെ പരാജയത്തെ നമ്പ്യത്ത് ഇങ്ങനെ കോറിയിടുന്നു. ഉദ്ഘാടന വേളയിൽ എന്നെയും ആന്റണിയെയും പുറന്തള്ളിയവർ, കാൽപ്പാടുകൾ തോളിലേറ്റി തുള്ളിയവർ, തലതൊട്ടപ്പന്മാർ. ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ നിലത്തിട്ട് ചവിട്ടുന്നതാണ് കണ്ടത്. ഹൃദയഭേദകമായ കാഴ്ച. കാൽപ്പാടുകൾ സിനിമ എൻ്റേതാണ്, എൻ്റേതു മാത്രം. എൻ്റെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവും. ആ ഓരോ ചവിട്ടും എനിക്കാണ് കൊണ്ടത്. അതുതന്നെ അവരുടെ ലക്ഷ്യവും. ചവിട്ടുക, എന്നെ ചവിട്ടുക, ചവിട്ടി തേക്കുക. ഇനി മതി ജീവിതം എന്ന് വിചാരിച്ച് അതിനുള്ള വിഷം വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ആ ദിവസം, ഒരു ദിവസം ഇന്ന ദിവസം ആവാമെന്ന് കരുതി. അന്ന് സുഖമായി ഈ മറ്റേ ആവോലി മീൻ, ആവോലി മീൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആവോലി മീൻ വെച്ചതും പൊരിച്ചതും ഒക്കെ തിന്ന് കുട്ടികളായിട്ട് കളിച്ച് ചിരിച്ച് അന്ന് ഉണ്ണ് അവളെ ഉണ്ണാൻ ഇരിക്കുമ്പോഴേ
ഞാൻ സൂക്ഷിച്ച് വെച്ച വിഷം ഭാര്യ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് ഇതിൽ എല്ലാവർക്കും കൂടി പകരയാൻ പറഞ്ഞു. ഇത് തനിച്ച് കുടിക്കണ്ട, ഞങ്ങൾ അമ്മയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതോടുകൂടി ഇനി ആത്മഹത്യ വേണ്ടാന്ന് വെച്ചു. ഒരു നന്ദി സ്മരണ പോലെ ഇടയ്ക്കെപ്പോഴോ യേശുദാസ് വന്നുപോയി. ആ വീടും വഴികളും ഇന്ന് മണ്ണോട് ചേർന്നു. യേശുദാസിൻ്റെ വളർച്ചയുടെ പടവുകളിൽ തൻ്റെ കൈപ്പാടുകളിൽ നിന്ന് വിനയാന്യുതനാകുമ്പോൾ നമ്പിയത്ത് ഒരിക്കൽ കൂടി വലിയവനാകുന്നു. സത്യത്തിൽ അവൻ വിചാരിച്ചാൽ ഈ യേശുദാസ് യേശുദാസ് അയാളുടെ സ്വന്തം കഴിവ് കൊണ്ടാണ്. ഞാൻ ചെയ്തു എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ സംഭവം അന്നത്തെ രീതിയിൽ അർഹിക്കേണ്ട ഒരാൾക്ക് എന്തോ ചെയ്തു എന്നല്ലാതെ അതിന് നമ്മൾ ഇത്ര പെരിപ്പിച്ച് കാണണ്ട. 1962 പുറത്തിറങ്ങിയ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന്റെ 50 വാർഷികം കൂടിയാണിതെന്ന് എത്ര പേർ ഓർക്കുന്നു? ഒരു സിനിമാ സംരംഭകന്റെ 50 വർഷം കൂടിയാണിത്. പക്ഷെ പാലക്കാട്ടെ 10 ആഘോഷങ്ങളില്ല. സാമ്പത്തികമായി സർവ്വതും തുലച്ചുകളഞ്ഞ ഒരു പമ്പര വിഡ്ഢിയായി കുടുംബം വിധിയെഴുതിയ രാമു തന്റെ വാർദ്ധക്യത്തിൽ പരിഭവങ്ങളില്ലാതെ ജീവിച്ചിരിക്കുന്നു. ഇനി ഒറ്റ യാത്രയുള്ളൂ, നേരത്തെക്കോട്ടുള്ള യാത്ര. അതെപ്പോഴോ ഈ ഇരിപ്പിൽ പോയാൽ എന്നെ പോലെ ഭാഗ്യവാൻ ആരെങ്കിലും മടുത്തു കൂട്ടാ, ജീവിതം മടുത്തു. വിജയത്തിന്റെ ബിസിനസ്സാണ് സിനിമ. വിജയിക്കുന്നവന് മാത്രം നിലനിൽപ്പുള്ള, വിജയിക്കുന്നവനെ മാത്രം സ്മരിക്കുന്ന പണക്കിലുക്കത്തിന്റെ ലോകം. ഒരു നന്ദികേടിന്റെ കഥ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്പിയെത്തുന്ന വൃദ്ധൻ.